ഹലോ വാമിസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചേമ്പില പരിപ്പ് കറിയാണ്. ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. കുറച്ച് ചേമ്പില എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇപ്പൊ ചേമ്പില അരിഞ്ഞെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് തേങ്ങ ചെറിയത് അരച്ചെടുക്കാം. ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് ജീരക ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ചേമ്പില പരിപ്പ് കറി തയ്യാറാക്കാൻ പച്ചമുളക് വേണം, ചുവന്നുള്ളി വേണം, വെളുത്തുള്ളി വേണം, രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ചേർത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ചേർക്കേണ്ടത് ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതാണ്. അടുത്തതായി ചേർക്കേണ്ടത് പച്ചമുളക് അരിഞ്ഞു വെച്ചതാണ്. പച്ചമുളക് അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ തക്കാളി ചേർത്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്കതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച ചേമ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായി ചേർക്കേണ്ടത് പരിപ്പ് വേവിച്ച് വെച്ചതാണ്. പരിപ്പ് വേവിച്ച് വെച്ചത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞു. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് അതിലേക്ക് പുളി പിഴിഞ്ഞ വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അരച്ചു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്കതിലേക്കുള്ളത് താളിച്ചെടുക്കാം. ആദ്യം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം.
നമുക്ക് അതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ചേർത്ത് കൊടുത്തു, കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെമ്പില പരിപ്പ് കറി തയ്യാറായി കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.